الحمد لله رب العالمين الصلاة والسلام على رسوله الأمين أما بعد. الحركات والمدارس الأدبية في الشعر العربي الحديث إن الله يونيتا نملة دورين شرشي دي لنده اللي قلبه شرشي دي وندري كنده أدلة أوسان تة مدرسة المهجر اللي رندو مونة مومنتي غلا كورشانيني أمكو بريان لده مدرسة المهجر اللي بتا ساحتيا ചിന്താധാരയാണ് അല്ലെങ്കിൽ സാഹിത്യ ഒരു കൂട്ടായ്മയാണ്, അസോസിയേഷനാണ്, റാബിത്തത്തുൽ ഖലമിയ എന്ന് പറയുന്ന, റാബിത്ത എന്ന് പറയുന്നതിന് കൂട്ടായ്മക്കാണ്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം നമുക്ക്. ഹിയ ജംഇയ്യത്തുൻ അദബിയ്യത്തുൻ അല്ലത്തി അസ്സസഹ മുഹാജിറു ഷാം. ഉണ്ടോ, ഷാമിൽ നിന്ന് ഹിജറ പോയിട്ടുള്ള ആളുകൾ. നേരത്തെ നമ്മൾ മൊത്തത്തിൽ മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞു, മൊത്തത്തിലുള്ള ഹിജറിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അദബുൽ മിഹിജറിനെ കുറിച്ച് പറഞ്ഞു. ഇനി അതിലുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന്, ആ ഒരു ആശയത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള രണ്ട് സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ രണ്ട് കൂട്ടായ്മകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ജംഇയ്യത്തിന് അദബിയ്യത്തിന് അതൊരു സാഹിത്യ കൂട്ടായ്മയാണ്, അസോസിയേഷനാണ്. ജംഇയ്യ എന്നല്ല അസോസിയേഷൻ എന്നർത്ഥം. അല്ലത്തി അസ്സസഹ മുഹാജിറു ഷാം, ഷാമിലെ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള സാഹിത്യകാരന്മാർ. ഫി അമ്രീക്ക ഷിമാലിയ, അവർ പോയത് എങ്ങോട്ടാണ്? അമ്രീക്ക ഷിമാലിയിലേക്ക്, ഷിമാലെ അമ്രീക്കയിലേക്കാണ്, വടക്കേ അമേരിക്കയിലേക്കാണ്. ഫി ന്യൂയോർക്ക് അഥവാ ന്യൂയോർക്ക് പോലുള്ള സന 1920-ലാണ് അവർ ആ സ്ഥലത്തേക്ക്, ആ സ്ഥലത്ത് ഈ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കവിയായിരുന്നു ലബനാനിൽ നിന്ന് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ന്യൂയോർക്കിലേക്ക്. ന്യൂയോർക്ക് എന്ന് പറയുന്നത് അമേരിക്കയിലെ സ്ഥലമാണെന്ന് നമുക്കറിയാം. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത് വറാ ഫിക്രത്ത് തഅസീസിഹ, അദ്ദേഹമായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ചിന്ത അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രെയിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ സോറ റയീസ് അല്ലഹ, അങ്ങനെ അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറി. വസ്ബഹ് അബ്രസു അലാഹിയ, മാത്രമല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറായിട്ട് മാറി. വഖദ് ലൊമ്മത്ത് റാബിത്ത ഇല ജാനിബ് ജിബ്രാൻ കിലമ്മിനൽ ഉദബ, കുല്ലമ്മിനൽ ഉദബ. ഖലീൽ ജിബ്രാന് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ റാബിത്ത, ഈ റാബിത്ത ഖലീൽ ജിബ്രാനിലേക്ക് ഒരുപാട് സാഹിത്യകാരന്മാരെ കൂട്ടിച്ചേർത്തു. അതിലാണ്, അതിൽപ്പെട്ട ആളുകളാണ് നദ്രത്ത് ഹദ്ദാദ്, അബ്ദുൽ മസീഹ് ഹദ്ദാദ്, നസീബ് അരിയള, റഷീദ് അയ്യൂബ്, മീഖായിൽ നഈമ, ഇലിയാബു മാദി, വില്യം കെത്സ് ഫെലീസ്, വദീബ് വലിയ അത്താവുല എന്ന് തുടങ്ങിയവരൊക്കെ. പിന്നീട് പറയുന്നു, ഇസ്തമുറ നഷാത്തു റാബിത്ത അൽ അദബി അശ്രത്ത അവാം, ഈ ഒരു കൂട്ടായ്മയുടെ സാഹിത്യപരമായ പ്രവർത്തനങ്ങൾ 10 വർഷമാണ് തുടർന്നത്, 10 വർഷമാണ് ഉണ്ടായത്. വെക്കാൻ അള്ളാഹു അതിൻ്റെ മെമ്പേഴ്സ് യൻഷുറൂന നിതാജു മലദബി, അവരുടെ സാഹിത്യ രചനകൾ പ്രസിദ്ധീകരിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. ഫി മജല്ലത്തി ഫുനൂൻ അല്ലത്തി അസസ് അനസി ബരീല, അൽ ഫുനൂൻ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നവർക്ക്, അത് സ്ഥാപിച്ചത് അവരിൽ തന്നെ ഒരു മെമ്പറായിട്ടുള്ള നസീബറിയുള്ളതാണ്. അതിലൂടെയാണ് അവരുടെ സാഹിത്യരചനകൾ അവർ പ്രസിദ്ധീകരിച്ചിരുന്നത്. സുമ്മഫി മജല്ലത്ത് സായിഹ്, അതുപോലത്തെ മജല്ല സായിഹു ഉണ്ടായിരുന്നു, അബ്ദുൽ മസീഹ് ഹദ്ദാദിൻ്റെയാണത്. ഇദ്ദേഹവും ഈ മെമ്പേഴ്സിൽ ഒരാളാണ്. ജിബ്രാൻ, ജിബ്രാൻ മരണപ്പെടുന്നതിലൂടെ ഈ കൂട്ടായ്മയുടെ പ്രവർത്തന നിലക്കാണ്. മാത്രമല്ല അതിനെ മെമ്പേഴ്സൊക്കെ ഇങ്ങനെ വേർപിരിഞ്ഞു പോയി. ഒന്നെങ്കിൽ മരണം സംഭവിച്ചു വേർപിരിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ നാട്ടിലേക്ക് പോയിട്ട് വേർപിരിഞ്ഞു. അങ്ങനെ കാൻ അഹദഫ് റാബിത അൽ ഖലമിയ വബസ് റൂഹത്ത് ജദീദ്, കാൻ അഹദഫ് റാബിത അൽ ഖലമിയ, ഈ റാബിത അൽ ഖലമിയുടെ ലക്ഷ്യം എന്തായിരുന്നു? വബസ് റൂഹത്ത് ജദീദ്, നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പുതുമ കൊണ്ടുവരുന്നതിൻ്റെ അപ്ഡേഷൻ, ഒരു എന്താ പറയുക, റിന്യൂവലിൻ്റെ ഒരു ആത്മാവ് ആണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. ഫിൽ അദബിൽ അറബി ഷഅറു വ അത്റൻ,
അറബി സാഹിത്യത്തിൽ, അത് കവിതയിലും ഗദ്യത്തിലും. വ മുഹാറബത്ത് തഖ്ലീദ്, അതുപോലെ തന്നെ അന്ധമായ അനുകരണത്തിനെതിരെയുള്ള ഒരു യുദ്ധം കൂടിയായിരുന്നു. തഅമീഖ് സിലത്തുൽ അദബിൽ ഹയാത്ത്, അതുപോലെ തന്നെ ജീവിതവുമായിട്ടുള്ള സാഹിത്യത്തിൻ്റെ ബന്ധം അത് ആയത്തിലുള്ളതാക്കി എന്നുള്ളതും ശക്തമാക്കി എന്നുള്ളതും. വജഅലു തജ്റബത്തുൽ കിതാബിയ തൻഫതിഹു അലാ ആഫാഖി ഔസമി മകാൻ തദൂർ ഹൗല ഫലകിഹി മിനൽ നമാദിജിൽ ഖദീമ ഫിൽ അദബിൽ അറബി. പിന്നീട് പറയുന്നു, വയബ്ദു അന്ന ഉദബാ റാബിത അൽ ഖലമിയ ഖദ ഹഖഖു അൽ കതീറ മിൻ അഹ്ദാഫിഹി. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ ഈ റാബിത അൽ ഖലമിയുടെ മെമ്പേഴ്സിന് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്, ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു. وقد ساعدوهم على ذلك ما كان يجمع بين اعضائهم من تعالف وتشابه في الميول والاهتمامات إضافة الى المناخ الحر الذي كانوا ينتفسون اريجه وما كان يعيش به من احداث التيارات الفكريه والاتجاهات الادبيه انذاك. ابو അവർക്കിടയിലുള്ള ഈ ഒരു സാദൃശ്യം, അവർക്കിടയിലുള്ള ഒരു താലുഫ്, അവരുടെ പരിചയം, അതൊക്കെ എന്തായി ഈ ഒരു പ്രവർത്തനത്തിന് സഹായിച്ചു എന്നുള്ളതാണ്. പിന്നീട് അൽ അസബത്തുൽ അന്തുലുസിയെ കുറിച്ചാണ് പറയുന്നത്. അൽ അസബത്തുൽ അന്തുലുസിയ എന്ന് പറയുന്നത് തമ്മ തഅസീസ് ഹദൽ അസബ ആം 1932 അസബത്തുൽ അന്തുലുസിയ സ്ഥാപിക്കപ്പെട്ടെന്ന് പറയുന്നത് ഫിസാംബോള ബിൽ ബ്രസീൽ, അത് ബ്രസീലിലാണ്, തെക്കേ അമേരിക്കയിലാണ്. പിന്നെ അമേരിക്ക അൽ ജനൂബിയ, ദക്ഷിണ അല്ലെങ്കിൽ തെക്കേ അമേരിക്ക എന്ന് പറയാം. അപ്പോൾ അവിടെ ബ്രസീൽ എന്ന് പറയുന്ന സ്ഥലത്ത് സാൻബോലോ എന്ന് പറയുന്ന, ബ്രസീൽ എന്ന രാജ്യത്തിലെ സാൻബോളോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്നത്. പോലെ അൽ സബബ് ഫി ഹാദി തസ്മിയ വൽ ജവ്വുൽ ഇസ്ബാനി അല്ലദീ യതബുല ഹയാത്തുൽ ആം ഫി അമ്രിക്കൽ ജനൂബിയ. ഈ എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ അസബ എന്നുള്ള അല്ലെങ്കിൽ അന്തുലുസിയ എന്നുള്ള പേര് വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവർ പറയുന്നത് അമേരിക്കൻ ജനൂബിയിൽ, തെക്കേ അമേരിക്കയിലുള്ള ഒരു സ്പെയിനിൻ്റെ ഒരു അന്തരീക്ഷം, സ്പാനിഷ് അന്തരീക്ഷം ഉണ്ടായി എന്നുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. ഒക്കെ എന്നഹു കത് താറ കത് അതാറ കവാമിന ഷജ്നി ഫി നുഫൂസിഹാ ഉലൈൽ മഹാജിരീൻ വആദഹും ഇലാ ദിക്രിയത്തിൽ അറബ് അയ്യാബ് മജ്ദിഹിം അയ്യാബ് മജ്ദിഹിം ബിൽ അന്തുലുസ്. അപ്പോൾ അവിടെ അവർ ചെന്നപ്പോൾ അവർക്ക് പണ്ട് സ്പെയിനിൽ അറബ് ഭാഷയും അറബ് സാഹിത്യമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഓർമ്മകളൊക്കെ, ആ ഒരു പൈതൃകമൊക്കെ അവരുടെ മനസ്സിലേക്ക് ഓർമ്മയായിട്ട് വന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള സ്പെയിന് എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക പോലുള്ള ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു അറബി ഭാഷയൊന്നും ഇല്ലാത്ത ഒരു രാജ്യമായിരുന്നല്ലോ. യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യങ്ങൾ പോലെയുള്ള ഒരു രാജ്യമായിരുന്നു ആ രാജ്യത്ത് ഇപ്പോൾ അറബ് ഭാഷ വന്നു എന്നുള്ളത് ആയിരിക്കും അസബത്തിൽ അന്തുലുസിയ, അന്തുലുസ് പോലെ ആയിത്തീരും എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. തബന്ന ഷൈർ ഷുക്രുള്ള അൽജർ ഫിക്രത്ത് തഅസീസ്, ഷുക്രുള്ള അൽജർ എന്ന് പറയുന്ന ആളാണ് ഈ സ്ഥാപനം ഇങ്ങനെ ഒരു കൂട്ടായ്മ സ്ഥാപിക്കുന്നതിൻ്റെ ചിന്തയിട്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ കുറേ സാഹിത്യകാരന്മാർ മീഷയിൽ മാലൂഫ് എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ കവികളും അതുപോലെ തന്നെ അറബി ഭാഷ സാഹിത്യത്തിനോടൊക്കെ താല്പര്യമുള്ള ആളുകളും അതിലുണ്ടായിരുന്നു. അതാണ് മുഹത്തമീൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ സ്ഥാപകരായിട്ടുള്ള ആളുകളൊക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. വഹം ഷുക്രുള്ള അൽജർ, മേഷയിൽ അൽ മാലൂഫ്, നദീർ സൈതൂൻ, ഹബീബ് മസൂദ്, ഇസ്കന്ദർ കിർബ, നസർ സംആൻ, ദാവൂദ് ഷക്കൂർ, യൂസുഫ് ബൈനി, ഹസ്നി ഒറാബ്, യൂസുഫ് അസ്അദ് ഖാനിം, അൻതൂൻ സലീം സാദ്, ഇവരൊക്കെയാണ് എൻ്റെ ആളുകൾ. സുമ്മൻ ലമ്മ ഇലേഹിം ഫി മബഅദ് അദദുമുൻ ഷുഅറാഉൽ കുതബ്, പിന്നെ അതിലേക്ക് വേറെയും കുറേ എഴുത്തുകാരും കവികളൊക്കെ കൂടി ചേർന്നു. അപ്പോൾ തവല്ലറി ആസത്ത മീശൽ മാലൂഫ്, അങ്ങനെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മീശൽ മാലൂഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അവർ അവരുടെ സാഹിത്യ രചനകളൊക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അൽ അന്തുലുസ് അൽ ജദീദ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടാക്കി, അതിലൂടെയാണ് അതൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിൻ്റെ
ആ മാഗസിൻ്റെ വക്താവ് എന്ന് പറയുന്നത് ഷുക്കുറുള്ള അൽ ജിറാൻ ലിമുദ്ദത്തി ആം, ഒരു വർഷത്തിന്. സുമസാർ അൽ അദദ് അൽ അവ്വൽ മിൻ മജല്ലത്ത് അൽ അസ്ബത്ത് അൽ അന്ദലുസിയ സുമ സദറ അൽ അദദ് അൽ അവ്വൽ, അങ്ങനെ ഒന്നാമത്തെ പതിപ്പ് ഇറങ്ങി 1934. വതവല്ല ഹബീബ് മസൂദ് റിയാസത്ത് തഹ്രീരിയ, പിന്നെ ഹബീബ് മസൂദ് എന്ന് പറയുന്ന ആൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത്. വഖദ് ഇസ്തമറ ഹാദിൽ മജല്ല ഫി സുദൂർ അറ്റ ആം 1960 മിലദി, 1960 വരെ ഇത് തുടർന്നു എന്നാണ്. അങ്ങനെ വതഖല്ലലദ തിൽക്കൽ ഫിത്ര ഇൻ കിതാമിൻ ആം 1941 മുതൽ 1947 വരെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ അത് പ്രസിദ്ധീകരണം മുടങ്ങിയിരുന്നു. ല തഖ്തലിഫ് അഹ്ദാഫ് ഇൻഷാ അൽഹസബത്തുൽ അന്ദലുസി അൻ അഹ്ദാഫ് റാബിത അൽ ഖലമിയ കതീറൻ, റാബിതത്തുൽ ഖലമിയയുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവുമായിട്ട് ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് അൽഹസബത്തുൽ അന്ദലുസിയുടെ സ്ഥാപന ലക്ഷ്യങ്ങളും. അത് വലിയ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. ഫൗനഹക റഗ്ബത്തു മുസ്തരിക ഫിഹാൽ അലലുഗത്തുൽ അറബിയ, രണ്ടിനും ഒരേപോലുള്ള ഒരു താല്പര്യമുണ്ട്, അത് അറബി ഭാഷയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. വബസ് റൂഹുൽ തആഹി വത്തആസുർ ബൈനൽ ഉദബ വൽ ഫിൽ മഹജർ, അതുപോലെ തന്നെ ഈ വിധ കുടിയേറിയ സാഹിത്യകാരന്മാർക്കിടയിലെ ഭാഷയുടെ ഒരു ഭാഷയുടെ പേരിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു റൂഹ് ആത്മാവിനെ ഊതി വിടുക, അളക്കി വിടുക എന്നുള്ളതായിരുന്നു. ഓജമാശം ലഹും, അവരെ ഒരുമിച്ച് കൂട്ടുക, അവർക്ക് അവരിൽ ഐക്യുണ്ടാക്കുക, ഒരു ആയത്തിയും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ അവരുടെ സാഹിത്യരചനകൾ മാഗസിനിലൂടെയും മറ്റു പിന്നെ ദീവാനുകളിലൂടെയും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. വൈകാമത്ത് ജിസ്ര ഹൈബൈന ഹാദൽ അദബ് വനദീറുഹു ഫിൽ വത്തിൽ അറബി അൽ കബീർ, അതുപോലെ തന്നെ അവരുടെ പിന്നെ മാതൃരാജ്യങ്ങളായിട്ടുള്ള അറേബ്യൻ രാജ്യങ്ങളുമായി അറേബ്യൻ രാജ്യങ്ങളിലെ സാഹിത്യം, അറബി സാഹിത്യവും അതുപോലെ തന്നെ ഇവരുടെ നാട്ടിലുള്ള അറബി സാഹിത്യവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക, അതിനുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു പാലം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് സുസംവാദത്താക്കുന്ന റാബിത്തുൽ കലമിയ. പ്രത്യേകിച്ചും റാബിത്തുൽ കലമിയുടെ പ്രവർത്തനം അവസാനത്തിന് ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത്. അപ്പോൾ ഇത് വലിയ സേവനങ്ങൾ അർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി പറയുന്ന അദബുൽ മുഖാവമയാണ്. അദബുൽ മുഖാവമ, അദബുൽ മുഖാവമ എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ സാഹിത്യം എന്നുള്ള പോരാട്ട സാഹിത്യം എന്നൊക്കെ പറയാം. ഇത് സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട സാഹിത്യരചനകൾ ആണ് നമ്മൾ അദബുൽ മുഖാവമ എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. അൽ മുഖാവമ ബി മഫ്ഹൂമിഹ അൽ ലുഗവി തഅനി മഹാവലത്തുൽ മദ്ലൂം അൽ മുൽതഹിദ് റദ്ദുൽ ഉതുബ അൻ നഫ്സിഹി. ഇവിടെ പറയുന്നത് മുഖാവമയുടെ ഭാഷാർത്ഥമാണ്. മുഖാവമയുടെ ഭാഷാർത്ഥം എന്ന് പറയുന്നത് ആക്രമിക്കപ്പെട്ട ഒരാൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനാണ് മുഖാവമ എന്ന് പറയുന്നത്. ആക്രമിക്കപ്പെട്ട ആൾ തന്നെ ആക്രമിച്ച ശത്രുവിനെ എതിരെ പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിന്. വയത്തസിയുൽ മഫ്ഹൂം ഇൻദന തു ഹദ്ദിദുഹു ളവാബിതുഹു ലഖ്ലാഖിയ വലിൻസാനിയ വൽ മെക്കാനിയ വസ്സമാനിയ ഫഅദബുൽ. അപ്പോൾ ഇതെന്താണത്? ഓരോ ഇതിനനുസരിച്ച് ഇതിൻ്റെ മഫ്ഹൂം വിശാലവും വ്യത്യസ്തവുമായി തീരും. ഫഅദബുൽ മുഖാവമ ഹുവൽ അദബുൽ മുഅബ്ബർ അനിൽ ജമാഅത്തിൽ വഅയ്യ ബിഹവിയത്തിയ വൽ മുത്തല്ലിയ ഹിലാഹുരിയത്തിയ. ഇപ്പോൾ ഇവിടെ പറയുന്ന അദബുൽ മുഖാവമ എന്ന് പറഞ്ഞാൽ അതൊരു സാഹിത്യാവിഷ്കാരമാണ്. ഒരു ജനത തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള തങ്ങളുടെ ആഗ്രഹവും തങ്ങളുടെ താല്പര്യവും ഒക്കെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഫി മുവാജഹത്തിൽ ജാനിബുൽ ഉദ്വാനി, അത് ശത്രുവിൻ്റെ പക്ഷത്തിനെ എതിർക്കുക എന്നുള്ളതോടൊപ്പം തന്നെ. മഹാഫൽതു അല കുല്ലിമ തഹ്ഫലുൽ ജമാഅ മിൻ ഖയ്യമിൻ ഉലിയ, അതുപോലെ തന്നെ അവർ അവരുടെ മൂല്യങ്ങൾ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതും.
ومن الأدب الإنساني ومن الآداب الإنسانية هذا مانشيك ساهيتي أنغل بطدامان التي توجد في كل أمة من الأمم يور كارينو برينا دي لا سموهتلم لا سمودايتلم كد كارنا صادقون نلدان എങ്ങനെയുള്ള നതീജത്തെ വുക്കൂഹ തഹ്ത ലുലുമിൻ തൊബീലിൻ ഒരുപാട് കാലം അത് ഒരു അക്രമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തലിൻ്റെ കീഴിലിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ഒരുപാട് കാലം ജീവിക്കേണ്ടി കടന്നു പോകേണ്ടി കഴിഞ്ഞാൽ ജീവിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ കടന്നു പോകേണ്ടി വന്നാൽ ഉണ്ടാകുന്ന ഒരു നതീജയാണിത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണിത് ഈ രൂപത്തിലുള്ള സാഹിത്യം എന്ന് പറയുന്നത്. അദബ് മുഖാമ എന്ന് പറയുന്നത് യുഹാരി ബഹാദൽ അദബ് ബി മുഷാഇറതിൽ കൽ ഉമ്മ അപ്പം ഹാസിസിഹ അലി റഫ്ല ദുലുമി ഉത്തമറുദി അലിഹ. അപ്പോൾ ഇതെന്താണ്, ഇത് ആ ജനതയുടെ വികാരങ്ങൾ അവരുടെ വിചാരങ്ങൾ കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് അക്രമത്തിനെതിരെയുള്ള. അതുപോലെ തന്നെ ഇത് സ്വാതന്ത്ര്യത്തിനും അതുപോലുള്ള ഹുറിയത്തിനും ഇസ്തിക്ലാലിനും ഒക്കെ വേണ്ടിയിട്ടാണിത്, അല്ലെങ്കിൽ അത് അതിനെയാണ് ഇത് ആവശ്യപ്പെടുന്നത്, അതിനാണ് എപ്പോഴും മുറുകെ പിടിക്കുന്നത്. വക്കമുദ്ലം മുൽഹവാൻ, അതുപോലെ തന്നെ നിന്ദ്യതയെയും അക്രമത്തിനേക്ക് പിഴുതരിക എന്നുള്ളതാണ്. വനല്ലറലി ബക്കായി ഫലസ്തീൻ തഹത്തലോമിനഹദ. അപ്പോൾ ഫലസ്തീൻ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. അത് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെയുള്ള ഒരു സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ കോളനൈസേഷൻ്റെ കീഴിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ. ബൈനമ്മ തെഹറത്തൽ അഖ്തർ അറബി അലഹ്റമിൻ അസ്തിമറിൽ അല്ലതി തസല്ലത്ത് അലി. അതുപോലെ വേറെ ഒരുപാട് അറബ് രാജ്യങ്ങൾ ഒരുപാട് കാലം ഇങ്ങനെയുള്ള അടിമത്തത്തിൻ്റെ അല്ലെങ്കിൽ ആധിപത്യ സാമ്രാജ്യത്തിൻ്റെ പിന്നെ കീഴിൽ കഴിയുകയും പിന്നീട് സ്വതന്ത്രമാവുകയും ചെയ്തിട്ടുണ്ട്. ഫൈനഹാദ് അദബുല്ലാഹ് വൽ മൗദുൽ ഫലസ്തീനി അലബ്രസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാഹിത്യത്തിൽ വലിയൊരു വിഷയമായിട്ട് വന്നിരുന്ന ഈ ഫലസ്തീൻ വിഷയം തന്നെയായിരുന്നു. വത്തറക്കസും അല്ലാമിൻ അഹദ് അദബ് അലഖിയമൽ ബുത്തൂൽ അവൽ ഫിദ ഇവ സുമൂദ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ സാഹിത്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് എന്താണ്, പിന്നെ ധീരതയുടെ മൂല്യങ്ങൾ, അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെ, അതുപോലെ ഉറച്ചു നിൽക്കലിൻ്റെ, തെഹത്തി വെല്ലുവിളിയുടെ, സൗറ വിപ്ലവത്തിൻ്റെ, ഉസലാബത്ത് നേരത്തെ പറഞ്ഞ പോലെ കഠിനതയുടെ, ഷഹാദത്ത്, അതുപോലെ രക്തസാഹിത്യത്തിൻ്റെ, തമസ്സുഖുബിൽ അർലിവൽ മാനാത്ത്, ഭൂമിക്ക് വേണ്ടിയിട്ട് ഭൂമിയെ പിടിച്ചു നിർത്തുക എന്നുള്ളതൊക്കെ. ഉഖ്ര, അതുപോലെ തന്നെ മറ്റ് കലകളുമായിട്ടത് ഇടപഴകുകയും ചെയ്യുന്നു. നെത്തിജത് ലുമ്ന മസാക്കി അത് അദബിൽ മുഖാമ, അതെന്താണ്, പിന്നെ ഈ അദബിൽ മുഖാമയുടെ ഇടയിലൂടെ ഉണ്ടാകപ്പെടുന്നതാണ്. ക അദബിൽ ഉസ്സരി വസ്സിജൻ, അതിൽപ്പെട്ടാണ് അദബിൽ ഉസ്സരി വസ്സ, അതായത് ജയിൽ സാഹിത്യങ്ങൾ. അദബിൽ അവിദ, അതുപോലെ തന്നെ ഒരു നാട്ടിലേക്ക് നാട് കടത്തി കഴിഞ്ഞാൽ അവിടുന്ന് അവിടുന്നുള്ള സാഹിത്യം, അല്ലെങ്കിൽ അവിടുന്ന് മടങ്ങി വരുന്നതിൻ്റെ സാഹിത്യം. അദബ് ലുജു വൽ മൻഫി, ആ അദബ് പിന്നീട് പറയുന്നത്. അദബ് ലൗദ എന്ന് പറയുമ്പോൾ മടങ്ങി പോകുമ്പോൾ ഏറെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്നുള്ളതായിരിക്കും. അദബ് ലുജു വൽ മൻഫ ഇതാണ്, ആ അദബ് ലൗദ എന്ന് പറയുന്നത് ഈ ജയിലിൽ നിന്നൊക്കെ മടങ്ങി വരുന്നതിന് ശേഷമുള്ള സാഹിത്യം എന്നുള്ളതായിരിക്കും. പിന്നെ അദബ് ലുജു വൽ മൻഫ വൽ, അതാണ് ഈ നാടുകടത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുള്ള എഴുത്തുകൾ ഉൾക്കൊള്ളുന്ന സാഹിത്യം എന്ന് പറയുന്നത്. അല്ലെ ഇത്തിറാബ് അനിൽബത്തൻ, അതുപോലെ സ്വന്തം നാട്ടിൽ നിന്നുള്ള ഏകത ഏകാന്തതയെ കുറിച്ച് പറയുന്ന സാഹിത്യങ്ങൾ, സാഹിത്യ രചനകൾ. കമയഹ്വി കേമൻ വറംസിയത്തിന് ആലിയത്ത് അലി അബ്ദി അബ്ദാലി ഹദിൽ കേം വയക്കിസ് തജ്രീബ സൗറി അല്ല ജി ഹദി മബാദി ഇഹ വാക്കിഫിഹ വസിയലാത്തിഹ ലിൽ വഖായ് വൽ അഹ്ദാസ്. അതുപോലെ തന്നെ പിന്നെ വലിയ സിമ്പലുകൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്, വലിയ മൂല്യങ്ങളുള്ള സിമ്പലുകൾ. ഈ മൂല്യങ്ങളൊക്കെയുള്ള അബ്ദാലുകളെ, ധീരന്മാരുടെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ വീരപുരുഷന്മാരുടെ പറയുന്നുണ്ട്. വഖാന ഷിയർ ബിത്തബ് അബ്രസ് മിൻ നസറി അത്രൻ മിൻ നസറി അത്രൻ. അപ്പോൾ ഷേറിനെന്താണ് ഗദ്യത്തിനേക്കാൾ വലിയ സ്വാധീനമുണ്ട് ഈ വിഷയത്തിൽ. ഫഖദ് ഹാജിം ഷൂറ അൽ ഇറാഖ് വശാം അൽ അലിസ്തിദാൻ ഉസ്മാനി. ഇറാഖിലെയും ഷാമിലെയും പിന്നെ കവികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉസ്മാനിയ ആധിപത്യത്തിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട് അല്ലെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുത്തജ ഹഷറയില മുഖാമത്ത് ഇസ്തിമാൽ ഫറൻസി. പിന്നീട് ഫ്രഞ്ച് അധിനിവേശം, ബ്രിട്ടൻ അധിനിവേശം ഇതിനേക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, അതിനേക്കൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഈ അദബുൽ മുഖാമയിലെ ഷേർ.
في مختلف أنحاء الوطن العربي عربي بيوذا عربي راجعون فلم يكن العرب مدافعين عن وجودهم إلا باللغة العربية في مقالات وقصائد ومتبوعات أثارت نوازع الحمية العربية واتلقت الألسنة والأقلام بو عربي قلن داني അവരുടെ എക്സിസ്റ്റൻസിനെ അവർ പ്രതിയോഗിച്ചിരുന്നത് അവരുടെ ഭാഷ കൊണ്ടായിരുന്നു. അവരുടെ ഭാഷയിൽ മക്കാലകളും പിന്നെ അതുപോലെ തന്നെ മറ്റു കവിതകളും മറ്റും എഴുതിയിട്ട് ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തീർത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് തജമ്മയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്, അതായത് ചേർന്ന് നിൽക്കുക എന്നുള്ളതിലേക്ക്. ഉൽത്തർബു സഖ്തൽ ഹാക്കിമീൻ, അങ്ങനെ എന്ത് ചെയ്തു, അവർ ഭരണാധികാരിയുടെ കോപത്തിനൊക്കെ ഇരയായിട്ടുണ്ട്. അതാവത്തി അവർ ശത്രുതക്ക് അവരിൽപ്പെട്ട ആളുകളാണ് ഇറാഖിലെ സഹാബി റസാഫി എന്ന് പറയുന്ന ആളുകൾ. വഫിഷാം ഫുആദ് അൽ ഖതീബ്, അതുപോലെ തന്നെ ഷാമിൽ ഫുആദ് ഖതീബ്. വഫി ഫലസ്തീൻ മഹ്മൂദ് ദർവീഷ്, ഫലസ്തീനിലെ ഒരു പ്രമുഖ കവിയാണ് മഹ്മൂദ് ദർവീഷ്. വസമിഹിൽ ഖാസിം, തൗഫീഖിന സിയാദ് ഒയറും തുടങ്ങിയ ആളുകൾ. വമിൻ അർവൈ അംസലത്ത് ഷെർഫി അദബിൽ മുഖാവമ ഖസീദത്ത് ബിതാഖത്തി ഹവിയ ലിഷായിർ ഫലസ്തീനി മഹ്മൂദ് ദർവീഷ്. ഈ അദബ് മുഖാമയിലെ ഏറ്റവും വലിയ നല്ലൊരു ഉദാഹരണമാണ് ഫലസ്തീനി കവിയായിട്ടുള്ള മഹ്മൂദ് ദർവീഷിൻ്റെ ബിതാക ഹവിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ദർവീഷ് യഖാതിബു അൽ അദബ് അൽ ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് പറയുന്നതാണ് ഫലസ്തീൻ ശത്രു, അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോ ഇവർക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ശിക്ഷാ രീതികളൊക്കെ പീഡനത്തിന്റെ മാർഗങ്ങളൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇവർ അതിൽ നിന്നും പിന്മാറാതെ ഇതിനെതിരെ എഴുതാനും കവിത എഴുതാനൊക്കെ തയ്യാറായിട്ടുണ്ട്. ഫസയലു മുതശബ്ബിസൻ ഫിവതനിഹി ആമിലൻ ഫി മഹജരിഹി كاسبا قوة يومه بإرف جبين بعرك جبينه كأي قاده لا يريد أن يعيش بفضل مكلاء اليهود إنه ورانية وري كابيدا قدقنا ند وري دي أوسان بيكان ترين ورانيون لون تلقال ويديو بدا أوسان بيكان. السلام عليكم ورحمة الله.